ഇന്ന് എൻ്റെ ഉള്ളത് രണ്ട് പുലിക്കുട്ടികളാണ് കാണുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും അധികം വളച്ചുകെട്ടലൊന്നുമില്ലാതെ നമുക്ക് അവരെ പരിചയപ്പെടാം ശ്രീധന്യയും ആർഷയും താങ്ക് യു താങ്ക് യു നമുക്ക് ശ്രീധന്യയുടെ വിശേഷത്തിൽ തന്നെ തുടങ്ങാം ആദ്യമേ എന്നാലും ക്ലീശ ചോദ്യമാണ് ചോദിക്കാതെ നിർത്തിയില്ല എന്ത് തോന്നുന്നു സിവിൽ സർവീസിൽ എത്രയും വലിയ നേട്ടം റിസൾട്ട് വന്ന സമയത്ത് കുറച്ച് നിരാശ തോന്നി പിന്നെ സന്തോഷം തോന്നി സന്തോഷമുണ്ട് നല്ല സന്തോഷമാണ് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത് ഒബ്വിയസ്ലി വീട്ടുകാരുടെ ഒരു സപ്പോർട്ടുണ്ട് പിന്നെ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് കുറച്ചു നേരം ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടുണ്ട് എല്ലാവരുടെയും കൊണ്ട് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് സോ എല്ലാവരോടും താങ്ക്സ് സന്തോഷമാണ് ഒരുപാട് ആഷയ്ക്ക് ആഷക്ക് ടു ഫിഫ്റ്റി എയ്റ്റ് ആയിരുന്നു അല്ലെ റാങ്ക് ഞാൻ ലിസ്റ്റിൽ പോലും കയറുന്ന പ്രതീക്ഷിച്ചതല്ല അപ്പോൾ പിന്നെ ശ്രീധനയാണെങ്കിൽ നല്ല ഹൈ റാങ്ക് പ്രതീക്ഷിച്ചു അങ്ങനത്തെ ഒരു ഡിസപ്പോയിൻമെന്റ് ശ്രീക്ക് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ലിസ്റ്റിൽ പോലും കയറും ഞാൻ പ്രതീക്ഷിച്ചല്ല അപ്പോൾ ടു ഫിഫ്റ്റി എയ്റ്റ് പിന്നെ ഞാൻ ആ ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു എനിക്ക് ആ കിട്ടിയല്ലോ ഹാപ്പി ഇപ്പോൾ ശ്രീധനെ കമൽദാസിനെ ഒക്കെ കണ്ടു എന്നൊക്കെ അറിയുന്നു എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ആള് ഭയങ്കര ആണ് കൂടുതലും ഞാനാ സംസാരിച്ചത് അപ്പം ഒന്നോ രണ്ട് ദിവസത്തിൽ ഇങ്ങോട്ടും ചോദിച്ചാ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ ഇംഗ്ലീഷൊക്കെ പിന്നെ മലയാളത്തിൽ മലയാളത്തിൽ തന്നെ പുള്ളിക്കാന് ഫുൾ കണ്ടിന്യൂ ചെയ്ത് ഭയങ്കര ആള് ഭയങ്കര കാമാണ് ട്വീറ്റ് ചെയ്തായിരുന്നു റിസൾട്ട് വന്നാണ് പിറ്റേന്ന് അപ്പൊ അവിടെനിന്ന് ഒരു ചാനൽ വന്നിട്ടുണ്ടായിരുന്നു ചാനൽ അവർക്ക് ചോദിച്ചു കമൽഹാസന് കാണാൻ ആഗ്രഹം ഉണ്ടോ എന്താണ് ട്വീറ്റ് ചെയ്ത ആളല്ലേ ഞാൻ അങ്ങനെയാണ് പിന്നെ സാറിനെ വിളിക്കുന്നത് സാറിന്റെ പി എ പി ആർ ഒക്കെ വിളിച്ചിട്ടാണ് ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾക്ക് ഓൾറെഡി ശങ്കേഴ്സ് വേറൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോകുമ്പോ ചെന്നൈ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് കണ്ടത് ഇല്ല കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല കമൽഹാസന് അറിയാന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സിനിമ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ എല്ലാരും എന്നെ പഠിപ്പിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാന്ന് ചോദിക്കാണെങ്കിൽ അൺമുഖി അങ്ങനെ കൊറേ ഉണ്ട് അപ്പൊ നീ അതൊക്കെ പറയണമെന്നൊക്കെ സൂരജ് എല്ലാരും എന്നെ പ്രിപ്പയർ ചെയ്ത് വിട്ട അവിടെ ചെന്ന് ഇതൊന്നും ചോദിച്ചില്ല ആശയുടെ വിശേഷങ്ങളോ എല്ലാരും ബാങ്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടുകാരൊക്കെ എനിക്ക് അത്ര വലിയ ശേഷം കാരണം വീട്ടില് അവർക്ക് ചേച്ചി കിട്ടിയതായത് കൊണ്ട് അവർക്ക് ഇതൊരു പാരന്റ്സിനൊക്കെ വേറെ ഒന്നും ഇല്ല പറഞ്ഞു ആ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സർവീസ് ഫോറൻ സർവീസ് ആയിരുന്നു അപ്പൊ ചേച്ചിക്ക് അന്ന് കിട്ടിയില്ലായിരുന്നു അന്ന് ചേച്ചിക്ക് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹമായിരുന്നു അപ്പം എനിക്ക് ഫോൺ സർവീസ് ആണ് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ അപ്പൊ അത് കിട്ടും അപ്പൊ അതിലേ എല്ലാവരും ഹാപ്പിയാണ് ചേച്ചിഷിപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഒരു എഞ്ചിനീയർ ആയിട്ട് ഏതെങ്കിലും ഒരു ഫേമിൽ തന്നെ വർക്ക് ചെയ്താൽ എനിക്ക് അത്രയും റിസ്ക് ഉള്ള ഒരു ഇത്രയും നല്ല റിസ്ക് ഉണ്ട് സിബിൾ സർവേസിന് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ഒക്കെ വേസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നെ പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സമയമായി പോവും പിന്നെ അങ്ങനെയൊക്കെ റിസ്ക് ഒക്കെ ഉള്ളതൊക്കെ ആ ഒരു ഇത്രയും വലിയ ഡ്രീം കാണിച്ചെന്ന ചേച്ചിയാണ് ചെറുപ്പത്തില് ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു ഐ എസ് ആറിനെ ഒന്നും കണ്ടിട്ടില്ല പി ജി കഴിഞ്ഞ ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ഐ എസ് ആറിന് കാണുന്നത് അപ്പൊ ആ കണ്ട സമയത്ത് അങ്ങനെ ഒരു മാസം എൻട്രി ഉണ്ടായിരുന്നു അത് എനിക്ക് ഇപ്പോഴും പറ്റും സാംബശിവ റാവു സാർ അങ്ങനല്ല ഇപ്പോഴത്തെ കോഴിക്കോട് ഡി സി അപ്പൊ ഞാൻ അവിടെ ഒരു ചെറിയ പ്രൊജക്ടർ വർക്ക് എൻ്റെ ആയിരുന്നു താൽക്കാലികമായിട്ട് ആ സമയത്ത് ഒരു മീറ്റിംഗിൽ അദ്ദേഹം ഇങ്ങനെ എൻടർ ചെയ്യുന്നൊരു സമയത്ത് ആ വയനാട്ടിലെ എല്ലാ ഹയർ ഒഫീഷ്യൽസും ഉണ്ടായിരുന്നു അന്ന് ആ മീറ്റിംഗിൽ അപ്പൊ ഇറങ്ങുന്ന സമയത്ത് ആ കയറി വരുന്ന സമയത്ത് അങ്ങനെ കിട്ടുന്ന റെസ്പെക്ട് എടുപ്പം ആ പണ്ടത്തെ ആ സ്പാർക്ക് വീണ്ടും കത്താൻ തുടങ്ങി എനിക്കെന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്തുകൂടെ അങ്ങനെയാണിപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടില് എൻട്രൻസ് വിളിക്കുന്നുണ്ടെന്നറിയാം എഴുതി കിട്ടി ഉടനെ ജോലി അതൊക്കെ റിസൈൻ ചെയ്ത് നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി ശ്രീധന്യ സർക്കാർ സ്കൂളിൽ പഠിച്ച മലയാള മീഡിയം സ്കൂളിൽ പഠിച്ചു വന്നേ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ എല്ലാവരും പറയും ഇപ്പോൾ സി ബി എസ് ഇ പഠിച്ചവർക്ക് കുറച്ചും ലാംഗ്വേജ് ഒക്കെ കൂടുതലാണ് നമ്മളെക്കാട്ടിലും സർക്കാർ സ്കൂളിൽ പഠിച്ചവർക്കെന്ന് അങ്ങനെ തോന്നുന്നുണ്ട് തെറ്റാണ് പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ലാംഗ്വേജ് ഡിഫിക്കൽട്ടി എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു അങ്ങനെയാണ് ഞാനത് പോളിഷ് ചെയ്തെടുത്തത് പക്ഷെ മലയാളം മീഡിയത്തില് അല്ല അത് എന്നെക്കാട്ട് നല്ല ഉദാഹരണമാണ് ശിഖാ സുരേന്ദ്രൻ കഴിഞ്ഞ വർഷത്തെ പതിനാറോ റാങ്ക് പുള്ളിക്കാര് മലയാളം മീഡിയത്തില് തന്നെയാണ് പഠിച്ചത് ഇപ്പോൾ മലയാള മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അതൊരു ഒരിക്കലും ഒരു കുറവല്ല ഭാഷയാണ് എപ്പോഴും നമുക്ക് കരുത്ത് തരുന്നത് ആ കരുത്ത് എപ്പോഴും ഉണ്ട് എനിക്ക് എനിക്കൊരിക്കലും ശ്രീധനിയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം ആദ്യം തൊട്ടേ ശ്രീധന്യ ഭയങ്കര കോൺഫിഡന്റ് ആണ് എന്നുവെച്ചാൽ എനിക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ശ്രീ ഭയങ്കര കോൺഫിഡന്റ് ആണ് എല്ലാത്തിലും ലൈക് എന്തൊക്കെയുണ്ടോ അതിൽ ശ്രീ ഭയങ്കര കോൺഫിഡന്റ് ആണ് ഒരിക്കലും ഒരു എന്താ നമുക്ക് ആദ്യം തൊട്ടേ അറിയാം ശ്രീദന എന്തായാലും ഈ വർഷം ക്ലിയർ ചെയ്യും അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് ശരിക്കും ശരിക്കും ശരിക്കാണ് കോൺഫിഡൻസ് ശ്രീദിനെ എപ്പോഴും എന്നാന്ന് സമാധാനിക്കുന്നത് കുഴപ്പമില്ല നിനക്ക് എല്ലാം അറിയാം എന്ന് ശ്രീധൻ ഇങ്ങോട്ടാ പറയാറ് അപ്പം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അങ്ങനെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ശ്രീധന് കാര്യം പറയാൻ ഭയങ്കര ഹാപ്പിയാണ് ചോദിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്കാരി ഓൾവേസ് ഹാപ്പിയാണ് എല്ലാരും ഇവിടെ അതെ ഇൻസൂടെ ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം ശ്രീധന്യെ ചായ ഓടിക്കാൻ പോകുന്നു അവിടെ ശ്രീധന്യ എവിടെ പോകുന്നു ശ്രീധന്യാണ് ഏറ്റവും ശ്രീധന്യം നോക്കി കാണുന്ന ഒരാളുടെ നമുക്ക് ശരിക്കും അത് അപ്പം എനിക്ക് പുള്ളിക്കാരി എവിടെന്ന വരുന്നേ ഒന്നും അറിയത്തില്ല എനിക്കൊരുമാതിരി ഇതെന്താ ഈ കുട്ടി ഇത്ര ഇങ്ങനെ ഇത്രയും പോസിറ്റീവ് ആയിട്ട് കുട്ടിയുണ്ടോ അപ്പൊ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോ തന്നെ ഏറ്റവും വിയർഡസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളാണ് ശ്രീധന്യ ഞാനൊക്കെ ഇപ്പോഴത്തേക്ക് ക്ലാസ്സിൽ ക്വസ്റ്റൻ ചോദിക്കാൻ പോലും എനിക്ക് മടിയാണ് അപ്പോൾ ഞാൻ ആലോചിക്കാൻ എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസ് ആയാലും എനിക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പോലും എൻ്റെ ഉള്ളിലെ ആഭായം ഉണ്ട് ഓക്കെ ആരെങ്കിലും ജഡ്ജ് എന്നുള്ളത് അങ്ങനെ ഒരു ഇതും ഇല്ല ജഡ്ജ് ചെയ്യുന്നവരൊക്കെ ജഡ്ജ് ചെയ്തോട്ടെ ബാക്കിലിരുന്നാണെങ്കിലും എന്തെങ്കിലും ഒരു വേർഡ് ക്വസ്റ്റൻസ് ചെയ്ത് ചോദിച്ചിരിക്കും അപ്പൊ ശരിക്കും ഞാൻ ഇതേതാ കൊച്ചോ ഓ അത് തന്നെ മറ്റേ കൊച്ചെന്നെ ഓക്കെ ഓക്കെ എങ്ങനെയാണ് പഠിത്തം കൊണ്ടുവന്നത് ഇപ്പൊ സിവിൽ സർവീസിന് ഇവിടെ ചെയ്തപ്പോഴൊക്കെ സംഭവിച്ച ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നാ ഞാൻ അതെ അങ്ങനത്തെ പേരുണ്ട് നമ്മുടെ അവർക്ക് അവരോട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ആക്ച്വലി സത്യം പറഞ്ഞ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല ഒന്നാമത് എനിക്ക് ഒട്ടും അറിയാണ്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത് പ്രിലിമിനറി ക്ലാസ് എന്ന് വെച്ചാൽ നല്ല ക്ലാസ് ആയിരുന്നു കിട്ടിയായിരുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്ക് ഒരു ടോപ്പേഴ്സും അറിയത്തില്ല ഒരാളുടെ സ്ട്രാറ്റജിയും ഫോളോ ചെയ്തിട്ടില്ല ഒരാൾ സജസ്റ്റ് ചെയ്ത ബുക്കൊന്നും നോക്കിയിട്ടില്ല കുറച്ച് ഫണ്ടമെൻ്റൽ ടെക്സ്റ്റ് ഉണ്ട് പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത് വായിക്കുന്നു ഹിസ്റ്ററിക്കൽ സ്പെക്ട്രം വായിക്കുന്നു എൻവോൺമെൻറ്റ് ശങ്കേഴ്സ് നോക്കുന്നു ഇക്കണോമിക്സ് രമേശ് സിംഗ് നോക്കുന്നു ഈ ഒരു നാലോ ടെക്സ്റ്റ് ഉണ്ട് ഫണ്ടമെൻറ്റൽ ആയിട്ട് ജോഗ്രഫിക്ക് ഒരു രണ്ട് എൻസി ആയിട്ടും ബാക്കി ഒന്നും ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ ഈ ഒരു അഞ്ച് സബ്ജക്റ്റ് ബേസ് ഉണ്ട് ഈ ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആണെങ്കിൽ എത്ര ടഫസ്റ്റ് എക്സാമിനും ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം ഫാക്റ്റ് എന്തായാലും മാറാൻ പോകുന്നില്ലല്ലോ അപ്പം ഏത് ടെക്സ്റ്റ് ആണോ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക അല്ലാതെ ഒരുപാട് നമ്മൾ നമ്മളിത്രയും കൺഫ്യൂസ്ഡ് ആവുന്നത് അപ്പം ഞാനും ഇതേപോലെ ബേസിക് മെറ്റീരിയൽസ് എല്ലാം സിമ്പിൾ ആക്കി വെച്ച് ഓൾമോസ്റ്റ് എപ്പോഴും പ്രിപ്പറേഷൻ ഭയങ്കര ആണ് പക്ഷേ എനിക്ക് ഞാൻ വായിച്ചത് എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും ഇപ്പം എല്ലാവരും പറയും പത്ത് മണിക്കൂർ ഒരു ദിവസം ഇരുന്ന് പഠിക്കണം പന്ത്രണ്ട് ഇരുന്ന് പഠിക്കണം അങ്ങനെ ഒന്നുമില്ല ഞാൻ ഒരിക്കലും ഫോളോ ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ ഏറ്റവും എനിക്ക് ഏറ്റവും പ്ലസന്റായ ഏറ്റവും സന്തോഷം തോന്നുന്ന സമയത്തായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം ഒരു മണിക്കൂർ പോലും പഠിക്കാത്ത ദിവസമുണ്ട് ഒരു ഏഴ് മണിക്കൂറൊക്കെ പഠിച്ച ദിവസമുണ്ട് ഇനി കോച്ചിങ്ങിലേക്ക് വരാം അല്ലെങ്കിൽ സ്ഥാപനങ്ങളായിരത്തി പതിനാറിലാണ് ഞാൻ വരുന്നത് അവസാനം ഒരു നവംബർ ഒക്കെ ആയ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്നാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മണ്ണന്തല ഐ സി എസ്സിലാണ് വന്നത് പക്ഷേ അവിടെ പ്രിലിംസിന് മാത്രമേ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പ്രിലിംസ് കഴിഞ്ഞവർക്ക് മെയിൻസ് കിട്ടും പ്രിലിംസ് ജയിച്ചവർക്ക് പക്ഷേ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിനാകെ ഒന്നര മാസം മാക്സിമം രണ്ട് മാസം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഓപ്ഷനും ജി എസ് ഒക്കെ കവർ ചെയ്യുക പ്രിലിംസ് കഴിഞ്ഞു പിന്നെ നേരെ ഞാൻ ഫോർച്യൂണിലേക്ക് വന്നു ഫോർച്യൂണറിൽ വരാൻ കാരണമുണ്ട് കാരണം ഒരു കുട്ടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസ് സ്ട്രക്ചർ അല്ല മോസ്റ്റ് ഓഫ് ദി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ളത് അപ്പൊ ഇവിടെ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി എനിക്ക് മെയിൻസ് ക്ലാസ്സിന് ഒരു രൂപ പോലും വാങ്ങേണ്ട തന്നത് ടെസ്റ്റ് സീരീസ് ഒരു ടെസ്റ്റ് സീരീസ് പിന്നെ എനിക്ക് ഫിലിംസിന്റെ ടെസ്റ്റ് സീരീസും ഇ പ്ലസ് മെയിൻസ് ടെസ്റ്റ് സീരീസും മാത്രമേ പൈസ അടയ്ക്കേണ്ട വന്നിട്ടുള്ളൂ അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തീർച്ചയായും പൈസ കൂടുതൽ ഇത്രയൊന്നും ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് ഒക്കെ അല്ല അത് പക്ഷെ എല്ലാ കോച്ചിങ് സെന്ററും കൊടുക്കുന്നില്ല വളരെ അപൂർവമായിട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കൊടുക്കുന്നുള്ളു ഈവൻ എന്നെ പോലൊരു കുട്ടി ഇപ്പോഴും പറയാ ഫിനാൻഷ്യലി സെക്യൂർഡ് ആയ ഒരു ഫാമിലിയില് കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കരിയർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പ്രിലിംസ് ക്ലാസ് മെയിൻസ് ക്ലാസ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ പിന്നെ ട്രിവാണ്ടത്ത് വന്ന് നിൽക്കുന്ന ഹോസ്റ്റൽ ഫീസ് ബാക്കി ചിലവ് മിനിമം ഒരു മൂന്ന് നാല് ലക്ഷം രൂപയെങ്കിലും ഈ പ്രിപ്പറേഷൻ വേണം എന്നെപ്പോലൊരു റൂട്ടിക്ക് ഒരു തരത്തിലത് അഫോർഡബിൾ അല്ല അപ്പൊ ഫോർച്യൂണിങ്ങനെ ഒരു സൗജന്യ ക്ലാസ് വന്നാണ് മാത്രം എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് നമുക്കൊരു ഓറിയന്റേഷൻ മതി ഇതിന് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞാൻ കുറച്ച് നാൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായ ഒരു ഫാക്റ്റ് ആണ് ഡൽഹി പോയിട്ട് എനിക്ക് വെച്ചാൽ നമ്മൾ വൺ അവർ ക്യൂ നിൽക്കണം ക്ലാസ്സിൽ കയറാൻ അപ്പം അത്രയും ബിസിനസ് ആണ് അവിടെയൊക്കെ ഒരു രണ്ട് മൂന്ന് സ്ട്രീറ്റ് തന്നെ യു പി എസ് സി ഒക്കെ ഡെഡിക്കേറ്റഡാണ് അപ്പം അവിടെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും ഒരുപാട് ഫാക്കൽ അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് പക്ഷെ കുട്ടികൾക്ക് പഠിക്കാനും തോന്നണ്ടേ ബിക്കോസ് ഇത്രയും നേരം ഒരു ഒരു ക്ലാസ്സിന് വേണ്ടി തന്നെ നിൽക്കുന്നു അപ്പം ഞാനിപ്പോൾ ജനറൽ സ്റ്റഡീസിന് കോച്ചിങ് എടുത്തില്ല അപ്പം ഞാനത് നല്ല ആ കാര്യമാണെന്ന് വിചാരിച്ചത് കാരണം അത്രയും സമയം എനിക്കിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എഫേർട്ട് ഇടേണ്ടി വരും നമ്മുടെ സൈഡിൽ നിന്ന് പക്ഷേ ബുക്സ് മാത്രം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നു എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരു ഔട്ട്ലൈൻ മാത്രം തരാം ഇരിക്കുന്നത് സെൽഫ് എഫേർട്ടിലാണ് ശ്രീധന്യ മലയാളം ആയിരുന്നു അല്ലെ ഓപ്ഷനായിട്ട് എടുത്ത് എന്താ മലയാളം എടുത്ത് സുവോളജി അല്ലേ സോളജി പഠിച്ചത് മലയാളം എനിക്ക് മുമ്പേ ഇഷ്ടായിരുന്നു ചെറുപ്പത്തിലെ വായിക്കും പ്രസംഗ മത്സരത്തിലൊക്കെ സമ്മാനം കിട്ടും എസ് ഐക്കൊക്കെ സമ്മാനം കിട്ടും അങ്ങനെ മലയാളത്തിനൊരിഷ്ടമുണ്ട് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ ലേഷൻസ് ആയിരുന്നു ഞാൻ എന്തെങ്കിലും ആദ്യം മലയാളം എടുത്തതാണ് പക്ഷെ എനിക്ക് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചില്ല എനിക്കതിലധികം താല്പര്യം പറ്റുന്നില്ലാന്ന് തോന്നിയിട്ട് ഭാഷയുടെ താല്പര്യമില്ലാത്തല്ല എനിക്കത് സൂട്ട് ചെയ്യാന്ന് തോന്നിയിട്ടാണ് ഞാൻ മാറ്റിയത് പിന്നെ എനിക്ക് ഐ എഫ് എസ് താല്പര്യം ഉള്ളതുകൊണ്ട് ഇന്റർനാഷണൽ ലേഷൻസ് കുറച്ച് പഠിക്കാമല്ലോ പിന്നെ ഈ ജനറൽ സ്റ്റഡീസ് ആയിട്ട് കുറച്ച് ഊബലാപ്പ് ഒക്കെയുണ്ട് അതില് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന എങ്ങനെ എങ്ങനെയാണ് ക്രൈറ്റീരിയ അവരോട് ഇഷ്ടം അനുസരിച്ച് ആ അത് എല്ലാവരും പൊതുവെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ നിങ്ങൾ ഗ്രാജുവേഷൻ സബ്ജെക്റ്റ് ചെയ്താൽ തന്നെ എടുക്കാൻ നല്ലതായിരിക്കുന്നു പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് നിങ്ങൾ ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ചെയ്യേണ്ട പ്രധാന കാര്യം സിലബസ് അതായത് എല്ലാ പിന്നെ ഓപ്ഷണൽ സിലബസ് ഓൺലൈനിൽ അവൈലബിൾ ആണ് സിലബസ് എടുത്ത് നോക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് മുമ്പുള്ള ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക എന്നിട്ട് സിലബസിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ ക്വസ്റ്റിൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ഏതാണോ നമുക്ക് ഏറ്റവും കംഫർട്ട് ചെയ്ത് കുട്ടികളോട് എന്താ പറയാനുള്ളത് ഒരു ഇയാറിന് എഫേർട്ട് കൊണ്ട് പറ്റും പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യരുത് അത് ഞാൻ എല്ലായിടത്തും പറയാനുള്ളത് എല്ലാവരും ചെയ്ത് ഇന്നിപ്പം എനിക്ക് ഇച്ചിരി വയ്യ നാളെ പഠിക്കാം മറ്റന്നാ പഠിക്കാം അങ്ങനെ പ്രൊക്യാസ്റ്റിനിറ്റ് ചെയ്യരുത് സ്വന്തമായിട്ട് ഒരു സിൻസിയറിറ്റി വേണമല്ലോ എനിക്കിത് വേണം ഇത് ഇതാണ് എൻ്റെ ഗോൾ അപ്പം ഞാനൊരിക്കലും എന്നെ ചീറ്റ് ചെയ്യരുത് ഐ മീൻ കള്ളങ്ങളൊക്കെ പറഞ്ഞ അച്ഛനും അമ്മയൊക്കെ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ സ്വന്തമായിട്ട് ചീറ്റ് ചെയ്യരുത് അത്രയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ടിന് പ്രൊപ്പോഷണൽ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും വെറുതെ എന്തെങ്കിലും ഇന്ന് പഠിച്ചിട്ട് പോരാ നമ്മളെന്തിനാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഒപ്പണൻ്റെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ എല്ലാ ഗെയിമിലും അപ്പോൾ അതുപോലെ തന്നെ യു പി എസ് സി ആണ് നമ്മുടെ ഒപ്പണൻ്റെ നമ്മുടെ വെസ്റ്റേൺ പേപ്പേഴ്സ് ബാക്ക് പാസ്റ്റ് ഇയർ ചെയ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിനെപ്പറ്റിയൊക്കെ ഒരു നല്ല ഐഡിയ ഉണ്ടാക്കിയിട്ട് സ്ട്രേറ്റ് ആ ഒരു സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്ത് പഠിച്ചാൽ അത് കംപ്ലീറ്റ്ലി ഒരു വർഷം കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ശ്രീധരൻ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറയാമെന്നുള്ള ചോദിച്ചാൽ ഒരിക്കലും ഫിനാൻഷ്യലി അതിന് സോഷ്യലി പൊളിറ്റിക്കലി സ്റ്റേബിൾഡ് ആയ ഒരു കുട്ടിക്ക് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് അല്ല സിവിൽ സർവീസ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ആശ പറഞ്ഞാൽ സ്മാർട്ട് വർക്കാണ് വേണ്ടത് ഒരു ടെക്സ്റ്റ് ഒരു ദിവസം കൊണ്ട് മൊത്തം ഇരുന്ന് കാണപ്പാടാൻ പഠിക്കുന്ന ഹാർഡ് വർക്കാണ് പക്ഷെ അത് ഒരിക്കുന്ന സ്മാർട്ട് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റിന് എന്തൊക്കെയാണ് ചോദിക്കാൻ പോസിബിലിറ്റി എന്ന് അന്വേഷിച്ചിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് സ്മാർട്ട് വർക്ക് എന്തായാലും ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് നിങ്ങളുടെ എയിം നിങ്ങളുടെ ലക്ഷ്യം അത് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക ഡിറ്റർമിനൻ്റ് ആവുക നല്ല സ്മാർട്ട് വർക്ക് ചെയ്യുക കിട്ടുന്ന സഹായങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലി അല്ലെങ്കിൽ മോറലി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെയാണുള്ളത് അവരുടെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് സിവിൽ സർവീസ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത് ഇനിയിപ്പോ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ ആയാലും ഇങ്ങനെയൊക്കെ ആവും അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ട് ആ പ്ലാൻ ഉണ്ട് പക്ഷെ ഒരിക്കലും ഫിലിമിലെ കളക്ടർ കണ്ട് സിവിൽ സർവീസിലേക്ക് എന്റർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫിലിമിലെ കളക്ടർ ഒന്ന് ഓർഡർ ചെയ്യുന്നു അക്കൗണ്ടിൽ പോകുന്നു ഫയൽ എടുക്കുന്നു സൈൻ ചെയ്യുന്നു പിറ്റേ ദിവസം അത്രയും എക്സ്പെക്ട് ചെയ്തു പോയാൽ എനിക്ക് തോന്നുന്നു ലിറ്റിൽ ബിറ്റ് നമ്മൾ ഡിസപ്പോന്റഡ് ആവേണ്ടി വരും കാരണം നമ്മുടെ ഗവൺമെന്റ് സ്ട്രക്ചർന്ന് പറഞ്ഞ ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രക്ചറാണ് നമുക്ക് താഴേന്ന് മുതൽ മുകളിൽ വരെയുള്ള ആൾക്കാരുടെ കൺസൾട്ട് സൈൻ അവരുടെ ആർഗ്യുമെന്റ്സ് ഒക്കെ കേട്ടിട്ട് മാത്രമേ നമുക്കൊരു പോളിസി ഫോർമുലേഷൻ ഒരു പോളിസി ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സർവീസ് കേറിക്കഴിഞ്ഞാൽ എനിക്കുള്ള സ്വപ്നം എന്ന് വെച്ചാൽ ഒന്ന് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഡെവലപ്മെന്റ് ആയിരിക്കണം നമ്മളിനി കൊണ്ടുവരുന്നത് എസ്പെഷ്യലി കേരളത്തിന്റെ കേരളത്തില് കേരളത്തില് എൻവരോൺമെന്റ് ഇല്ലാതെ കേരളവും ഇല്ല കേരളത്തിന്റെ നേച്ചർ ആണ് കേരളത്തിന്റെ പ്ലസ് പോയിന്റ് അത് കണ്ടിട്ടാണ് ആളുകൾ വരുന്നത് അപ്പൊ നമ്മൾ അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മളെ എൻവോൺമെന്റിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന കുറെ കേൾക്കുമ്പോൾ കേരളം എന്താ പറയാ ഒരിക്കലും ഒരാൾ ചൂസ് ചെയ്യാത്ത ഒരു ഏരിയ ആയിട്ട് മാറും എൻവയോമെന്റൽ ഫ്രണ്ട്ലി ഡെവലപ്മെന്റ് ഞാനോ ട്രൈബൽ ഫാമിലിന്നാണ് സോ ട്രൈബ്സിന് ഒരുപാട് പ്രോബ്ലം ഉണ്ട് എഡ്യൂക്കേഷൻ പ്രോബ്ലം ഉണ്ട് ലാൻഡ് റൈറ്റ് ഒരുപാട് പേർക്ക് ലാൻഡ് ഇല്ല വീടില്ല അതേപോലെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഒരുപാടുണ്ട് സോഷ്യൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട് അപ്പൊ അതിനെയൊക്കെ ഒരു ഓവർകം ചെയ്ത് അവരൊരു എംപവർ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഇത് കൊണ്ടുവരുന്ന മൂന്നാമത്തെ തീർച്ചയായും വിമൻസ് സ്വിഫ്റ്റ് തന്നെയാണ് ഇപ്പൊ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് കേരളം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെങ്കിൽ പോലും നമ്മുടെ സിസ്റ്റത്തിൽ മനോഭാവം ഇപ്പോഴും ഉണ്ട് അപ്പൊ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ സ്ത്രീകളുടെ ഒരു വോയിസിന് എപ്പോഴാണ് ഒരു ഉയർച്ച കിട്ടുന്നത് അപ്പോൾ മാത്രമേ അവർക്ക് ഒരു എംപവർമെന്റ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ലേഡീസ് വിമണിന്റെ തരത്തുള്ളൂ പിന്നെയുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇഷ്യൂ ആണ് അത് എപ്പോഴും എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തേ പറ്റും എനിക്ക് തോന്നുന്നത് ഈ നമ്മള് ഫോറിൻ സർവീസിൽ ആ കൂടെ ഒരു നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി ഓരോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഫോറിനിൽ ചെയ്യുന്ന പോളിസീസ് നമുക്ക് ഇവിടെ ഇപ്പം ഒക്കെ ആണെങ്കിൽ അവരുടെ ഡ്രെയിനേജ് പോളിസീസ് ഒക്കെ ഭയങ്കര ഇതാണ് അവർക്ക് അത്രത്തോളം ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും അവർ ഇപ്പൊ ഇസ്രായേൽ ആണെങ്കിൽ വാട്ടർ യൂസ് അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇപ്പൊ ഇതുപോലെ തന്നെ ഞാൻ സ്വിറ്റ്സർലൻഡില് കേട്ടിട്ടുണ്ട് ഈ ഓൾഡ് ഏജിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊരു ടൈം ബാങ്ക് സിസ്റ്റം ഉണ്ട് അതായത് ഇപ്പോഴത്തെ യൂത്ത് വോളണ്ടിയേഴ്സ് ഇത്ര ടൈം ഓൾഡർ പീപ്പിളിനെ നോക്കുന്നു അപ്പം അത് അവരുടെ ബാങ്ക് ലൈക്ക് എൻ അക്കൗണ്ട് സേവ് ആവും സോ അവർ വലുതാവുമ്പോൾ അവർ ഓൾഡ് ആവുമ്പോഴത്തേക്കും അത്രയും ടൈം അപ്പോഴത്തെ യൂത്ത് വോളന്റിയേഴ്സ് അവരെ നോക്കും ഇതേപോലത്തുള്ള സിസ്റ്റംസ് കൊണ്ടുവന്നാൽ ഒരിക്കലും നമ്മൾ ഫാമിലി ഡിപ്പെന്റന്റ നമ്മൾ എല്ലാവർക്കും ഒരു ബിഗ് ഫാമിലി പോലെയൊക്കെ പല പല നമുക്ക് അറുപകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മള് ലോകത്ത് ചുറ്റും നടക്കുന്നുണ്ട് അതേപോലത്തെ കാര്യങ്ങളെല്ലാം കേരളത്തിന് ഒരു ബെറ്റർ പ്ലേസ് ആണ് ൾ ഒരുപാടുണ്ട് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാവട്ടെ നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ നടക്കട്ടെ താങ്ക് യു താങ്ക് യു